Hey guys, it's me Shahil and welcome back to my channel Gadget Child. So guys, appo innathe video valare important and informative aayittulla oru video aanu. അതായത് വാട്സാപ്പിലെ ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരുപാട് കാലമായിട്ട് വാട്സാപ്പിൽ ഉള്ള ഒരു ഓപ്ഷനാണ്, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു ഓപ്ഷൻ കൂടിയാണിത്. ഈ ഒരു ഓപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് വളരെ സിമ്പിളായിട്ട് വെറും 10-20 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ വാട്സാപ്പിലെ എല്ലാ ചാറ്റുകളും അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതും വെറും മെസ്സേജ് മാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഡോക്യുമെന്റ്സും ഓഡിയോസും ഉൾപ്പെടെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതും വളരെ സിമ്പിളായിട്ട് വെറും 10-20 സെക്കൻഡ് കൊണ്ട് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാവരും എല്ലാ ദിവസവും വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരാണ്, ഒരുപാട് പേരായിട്ട് ചാറ്റ് ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസും ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അറിയുന്നവരാണ്. പക്ഷെ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, കാരണം ഒരുപാട് പേർക്ക് അറിയാത്ത ഓപ്ഷൻ ആണിത്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും, കാരണം ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു ഓപ്ഷനെ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വാട്സാപ്പിലെ എല്ലാ ചാറ്റുകളും അവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് നേരെ സോ ഗൈസ് ഇനി നമുക്ക് ആ ഒരു ഓപ്ഷനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒരുപാട് കാലമായിട്ട് വാട്സാപ്പിൽ ഉള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഓപ്ഷൻ വാട്സാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ വാട്സാപ്പ് ചാറ്റ്സ് കാണാനോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വാട്സാപ്പിലെ ഏതെങ്കിലും ഒരു ചാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരാളായിട്ട് ചാറ്റ് ചെയ്ത ആ ഒരു കംപ്ലീറ്റ് ചാറ്റ്, അവരുടെ അയച്ച മെസ്സേജസും ഫോട്ടോസും വീഡിയോസും ഓഡിയോസും എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചാറ്റിൽ അയച്ച മെസ്സേജസും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരു ബാക്കപ്പ് പോലെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വാട്സാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരുപാട് പേര് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരുടെ വാട്സപ്പ് ചാറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾ കാണിച്ചുതരാം. സോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഫോണിലെ വാട്സപ്പ് വേറെ ഒരാളുതാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു വാട്സാപ്പിലത്തെ ഏതെങ്കിലും ഒരു ചാറ്റ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ആ ഒരു വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എനിക്ക് ഏത് കോൺടാക്റ്റിൻ്റെ ചാറ്റാണ് ആവശ്യം ആ ഒരു ചാറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ചാറ്റിലെ കംപ്ലീറ്റ് മെസ്സേജസും ഫോട്ടോസും ഒക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മേലെ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിലായിട്ട് നിങ്ങൾക്കൊരു 3 ഡോട്ട് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് നിങ്ങൾക്ക് മോർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാറ്റിലെ മീഡിയ ഫയൽസ്, അതായത് ഫോട്ടോസും വീഡിയോസും ഓഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് മീഡിയ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് മീഡിയ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇൻക്ലൂഡ് മീഡിയ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ചാറ്റിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ചാറ്റിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരു ഫയലും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിലുണ്ടായിരുന്ന ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. HTML വ്യൂവർ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോം വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാറ്റിലുണ്ടായിരുന്ന കംപ്ലീറ്റ് മെസ്സേജസും, അതായത് സെൻഡ് ചെയ്തതും റിസീവ് ചെയ്ത എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുതലുള്ള എല്ലാ മെസ്സേജസ് നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഓരോ മെസ്സേജ് സെൻഡ് ചെയ്തും റിസീവ് ചെയ്തും നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓരോ മെസ്സേജ് സെൻഡ് ചെയ്ത ടൈമും ഡേറ്റും ആരാണ് സെൻഡ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോൺടാക്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് നേരം മാത്രമേ ചാറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മെസ്സേജസ് മാത്രമാണ് സെൻഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ കുറച്ച് മെസ്സേജസ് മാത്രം കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മെസ്സേജസ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഫയലിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെൻഡ് ചെയ്തും റിസീവ് ചെയ്ത മെസ്സേജസ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഇതിൽ അയച്ച ഫോട്ടോസും വീഡിയോസും അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും മീഡിയ ഫയൽസ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നിങ്ങൾക്ക് ഫയൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൻ്റെ തൊട്ടടിയിലായിട്ട് നിങ്ങൾക്ക് ഓരോ മീഡിയ ഫയൽസ്, അതായത് ഓരോ ഫോട്ടോസ് അല്ലെങ്കിൽ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഒരു ചാറ്റിൽ ഞാൻ സെൻഡ് ചെയ്ത വെറും ഒരു ഫോട്ടോ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അടിയിലായിട്ട് ശരിക്കും പറഞ്ഞാൽ വാട്സാപ്പിൽ ഈ ഒരു ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ വാട്സാപ്പിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചാറ്റിൽ നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജസും ഫോട്ടോസും വീഡിയോസും ആ ഒരു കംപ്ലീറ്റ് ചാറ്റ് ബാക്കപ്പ് പോലെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരുപാട് പേര് ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്.
സോ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനെ പറ്റി മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ ആരും ഈ ഒരു ഓപ്ഷൻ മിസ്യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം എൻ്റെ ചാനൽ തൊട്ടും സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. സോ ഗൈസ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. Thank you.